ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്ന് ചപ്പാത്തിയുടെ കൂടെ കഴിക്കാൻ നല്ലൊരു പനീർ റോസ്റ്റാണ് ഉണ്ടാക്കുന്നത്. വളരെ എളുപ്പത്തിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. ചപ്പാത്തിയുടെ കൂടെ അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്ന നോക്കാം. ഇതിനായിട്ട് ഞാൻ 400 ഗ്രാം പനീറാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് 3 വലിയ സവാള പൊടിയായി അരിഞ്ഞതും കുറച്ച് മല്ലിയിലയും പച്ചമുളകും 3 തക്കാളി വേവിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തത് എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്ക് പനീർ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് പനീർ ഇട്ട് കൊടുക്കണം. പനീർ നല്ലതുപോലെ ഒരു ഗോൾഡൻ കളർ ആവുന്നത് വരെ നമുക്കൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. അതിൻ്റെ ഒരു ഭാഗം ചെറുതായിട്ട് ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മുളക് പൊടിയും 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അത് നല്ലൊരു കളർ ആയിട്ടുണ്ട്. ഇപ്പോൾ നന്നായിട്ട് റോസ്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്യാം. ഇനി ഒരു കടായി അടുപ്പിൽ വെച്ചിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് തന്നെ ഒഴിക്കണമെന്നൊന്നുമില്ല, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്താലും മതി. ഞാനിവിടെ നെയ്യിലാണ് ഉണ്ടാക്കുന്നത്. നെയ്യ് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിൻ്റെ പച്ചമണം മാറി വരുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ വെളുത്തുള്ളിയുടെ ഇഞ്ചിയുടെയൊക്കെ പച്ചമണമൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടിയായി അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള നന്നായിട്ടൊന്ന് വാട്ടിയെടുക്കണം. മസാല കൂടുതൽ ആവശ്യമുള്ളവർക്ക് കുറച്ചുകൂടി സവാള ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ അതിലേക്ക് 5 പച്ചമുളക് 2 മുറിച്ചെടുത്തും കൂടി ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. സവാളയൊക്കെ നല്ലതുപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള അത്രയും മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. മുളക് പൊടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. കുറച്ച് സമയം നല്ലതുപോലെ ഇളക്കി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഗരം മസാലയും കൂടിയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നല്ലൊരു കളർ കിട്ടാനായിട്ട് ഞാൻ കുറച്ച് കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ വേവിച്ച് മിക്സിയിൽ അടിച്ചു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് ടൊമാറ്റോ സോസ് ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. എൻ്റെ കയ്യിൽ ടൊമാറ്റോ സോസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞാനിങ്ങനെ തക്കാളി വേവിച്ച് മിക്സിയിൽ അടിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. തക്കാളി മിക്സിയിൽ അടിക്കുമ്പോൾ നമ്മൾ അതിൽ 1/4 ടേബിൾ സ്പൂൺ പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കുന്നത് നല്ലതാണ്. ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും മല്ലിയിലയും കൂടി അരിഞ്ഞത് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഇതിലേക്ക് റോസ്റ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന പനീർ കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം അത് അടച്ച് വെച്ച് ചെറിയ തീയിലിട്ടിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ വറ്റി നല്ലതുപോലെ ഡ്രൈ ആയി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇതിലെ വെള്ളമൊക്കെ ഏകദേശം വറ്റി വന്നിട്ടുണ്ട്. ഒന്നുകൂടി ഒന്ന് ഇളക്കി കൊടുത്തിട്ട് 2 മിനിറ്റ് കൂടി ഒന്ന് വയ്ക്കാം. അപ്പോൾ നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്.
അപ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്ത് വാങ്ങിക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള പനീർ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും ആരും മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാനിടുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ തന്നെ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.